സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ഒരു ബോട്ടിൽ ആർട്ടാണ് ചെയ്യുന്നത്. സിമ്പിളായിട്ട് വെറും കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ ഒരു 10 മിനിറ്റിന്റെ ഉള്ളിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ആർട്ടാണ്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ആ ബോട്ടിൽ ആർട്ട് ചെയ്യണം എന്നുള്ള വീഡിയോസ് കാണാം. പ്ലാസ്റ്റിക്കിന്റെ അല്ല, പേപ്പർ ടൈപ്പ് സെല്ലോ ടൈപ്പ് ആണ് നമുക്ക് ഇത് ചെയ്യാൻ വേണ്ട ഒരു സാധനം. അതുപോലെ ഒരു പെയിന്റ് ബ്രഷ്, ഉജാല, പിന്നെ ഒരു ബീർ ബോട്ടിലാണ് ഞാൻ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചിട്ടുള്ള ഏത് ബോട്ടിൽ വേണമെങ്കിലും ഇതിന് യൂസ് ചെയ്യാം. അത് നന്നായി ക്ലീൻ ആക്കി എടുത്തതിന് ശേഷം ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. വളരെ സിമ്പിളാണ്. ഇതുപോലെ കീറുക, ഒട്ടിച്ചു കൊടുക്കുക. ആദ്യം ഒട്ടിച്ച ഒരു പീസിനോട് ആ സൈഡ് ഒന്ന് ഓവർലാപ്പ് ചെയ്യുന്ന വിധത്തിൽ വേണം നമ്മൾ അടുത്ത ടൈപ്പ് ഒട്ടിക്കാൻ. അങ്ങനെ ഒട്ടും ഗ്യാപ്പ് വരാത്ത രീതിയിൽ നമ്മൾ ചെറുതായി ഓവർലാപ്പ് ചെയ്തിട്ട് ഈ കംപ്ലീറ്റ് ഭാഗം ഈ സ്റ്റിക്കർ വെച്ചിട്ട് കവർ ചെയ്തെടുക്കുക. അങ്ങനെ നമ്മൾ നമ്മുടെ ഈ ഒരു കുപ്പി കംപ്ലീറ്റ് ആയിട്ട് ഈ ടാപ്പ് വെച്ചിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് വേറെ ഒന്നുമല്ല, ഈ ഉജാലയെന്ന് കുറച്ച് ഡ്രോപ്പ് ഇതിൽ അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഈ ബ്രഷ് വെച്ചിട്ട് പെയിന്റ് ചെയ്യുക. നമ്മൾ ഓൾമോസ്റ്റ് ഇതിന്റെ നെക്ക് പോർഷനും ഈ പോർഷനും കളർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ കൈയുമൊക്കെ ഈ ഉജാല ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അടുത്തതായിട്ട് ഇതിന്റെ മുകളിൽ ഒരു വാർണിഷ് അടിക്കും. വാർണിഷ് ഇല്ലാത്ത സ്ഥിതിക്ക് ഞാൻ കുറച്ച് ഫെവിക്കോൾ വെള്ളത്തിൽ ചേർത്തിട്ട് ഒരു കോട്ട് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കുപ്പി നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഫെവിക്കോൾ അപ്ലൈ ചെയ്തതൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഈ കളറ് എനിക്ക് ഓക്കെയാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ കളറിൽ നിർത്തിയത്. നിങ്ങൾക്ക് ഇതിലും കൂടുതൽ കളർ വേണമെന്നുണ്ടെങ്കിൽ ഉണങ്ങിയതിന് ശേഷം 2-3 കോട്ട് അടിക്കുക, അതിനുശേഷം ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് വെച്ചാൽ ഇതിലും കടുത്ത കളറായിട്ട് കിട്ടും. ഫസ്റ്റ് അറ്റംപ്റ്റിൽ നമ്മളിത് ചെയ്തപ്പോൾ നമുക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അതിലത്തെ ഒരു മെയിൻ പ്രശ്നമായിരുന്നു ഉജാല ഡ്രോപ്പ് ചെയ്തത് വളരെ കൂടിപ്പോയി. അപ്പോൾ എന്തുണ്ടായിന്ന് വെച്ചാൽ ഈ സാധനമൊക്കെ നനഞ്ഞതിന് ശേഷം ആകെ വിട്ടുപോരുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. നേരെ കൊണ്ടുപോയിട്ട് ഉണങ്ങാൻ വയ്ക്കുക. നന്നായി ഉണങ്ങിക്കഴിയുമ്പോൾ ഈ ഗ്യാപ്പിൽ നമ്മൾ ഫെവിക്കോൾ, ഇതുപോലത്തെ ഫെവിക്കോൾ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ഏത് പശയാണെങ്കിൽ അത് വെച്ചിട്ടൊന്ന് ടച്ചപ്പ് ചെയ്ത് ഒന്നും കൂടി ഉണക്കിയെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കറക്റ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങളിത് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരിക്കും.